നമ്മളെ ചെമ്പ് പൊട്ടിക്കാൻ പോവാണ് നമ്മൾ. പുറത്ത് നല്ല മഴയാണ് പെയ്യണത്, അപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. ഹലോ, നമസ്കാരം, എന്തൊക്കെ സുഖമല്ല എല്ലാവർക്കും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് മന്തിയാണ്. അപ്പോൾ വാരിയല് കൊണ്ട് ഉള്ളൊരു മന്തി, അപ്പോൾ അടിപൊളിയായിട്ട് ഇത് നമ്മൾ വീട്ടിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സ്റ്റൈലിലാണ്. കുഴിയൊന്നും കുത്തിയാണ്ടല്ല ഉണ്ടാക്കണത്. സാധാരണ നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കണ മാതിരില്ല ഒരു മോഡൽ മന്തി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ഐഡിയപരമായിട്ട് അങ്ങനെയാണ് മന്തി ഉണ്ടാക്കുക. ഇങ്ങനെ നല്ല ഫുള്ളായിട്ടുള്ള ഭാര്യ ഇങ്ങനെ വെച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോസാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തന്നെ കേക്ക് എടുക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ കാണണമെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുക. നന്നായി കേക്ക് എടുക്കണം. പൈക്ക് വേണ്ടിയാണ് നമ്മളേ ഒരു മസാല നമ്മൾ ഈ വാരിയലിമ തേക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയാണ് കുറച്ച് മന്തിയിലിടുന്ന മസാല, കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പും. ഇത് നന്നാക്കി മിക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ മന്തിൻ്റെ ഈ വാരലിൻ്റെ മുകളിൽ ഇത് തേച്ച് കൊടുക്കണം. മുകളിൽ കുറച്ച് മസാല തേച്ച് കൊടുക്കണേ. ഇങ്ങനെ എല്ലാത്തും വരും കുറച്ച് മസാല തേച്ച് കുടിപ്പിക്കണം. നല്ല നെയ്യൊക്കെ ഉള്ള സാധനം നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. നെയ്യൊക്കെ നല്ലോണം മാണ അപ്പോൾ ഉരിക്കാണ്ട് നന്നായി ക്ലിയർ ആവുള്ളത്. എല്ലാത്തിനും ഇതേ മാതിരി തേച്ചുകൊണ്ട് കുടിപ്പിക്കണം. നമ്മളിന്ന് തികച്ചൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ മന്തി റെഡി ആക്കുന്നത്. അപ്പോൾ ഇതൊരു കുയ്യിലുണ്ടാക്കുന്ന മന്തിയാണെന്നുള്ളത് ആരും വിചാരിക്കരുത്. അതേ ടേസ്റ്റ് വരുന്നുള്ളത്, ടേസ്റ്റ് ഒരുവിധം അതിൻ്റെ ഇതന്നെ വരും. നമ്മളെ ഈ കേരളത്തിൽ കഴിക്കുന്ന ഒരു മന്തിൻ്റെ ടേസ്റ്റ് വരും. മന്തി എന്ന് പറയുന്നത് ശരിക്കും അറബ് രാഷ്ട്രത്തിലത്തെ ഭക്ഷണമാണല്ലോ. അപ്പോൾ അവിടെ ഉള്ളൊരു ടേസ്റ്റ് എന്തെങ്കിലും മന്തി കിട്ടുമല്ലോ. ഇതിൻ്റെ കല്യാണത്തിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത്. ഒരുവിധം മസാല എല്ലാത്തിനും പുളിപ്പിച്ചിട്ടുണ്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് നെയ്യ് എടുത്തതാണ്. നമുക്ക് ചോറ്റിൽ ദമ്മാക്കി കൊടുക്കാൻ വേണ്ടിയാണ് കുറച്ച് നെയ്യ് എടുത്തേക്കണ്. ദമ്മിലിടാൻ വേണ്ടിയാണ്ട് വെള്ളത്തിൻ്റെ കൂടെ ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി അങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തേക്കണേ ഇതേമാതിരി കുറച്ച്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ നെയ്യ് ഉണ്ടല്ലോ, ഈ നെയ്യ് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ വാരി കഷ്ണങ്ങൾ ഇതുപോലെ ഇതിൽ അരച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നന്നാക്കി ഒരു മൂന്ന് ഫിസില് അടുപ്പിക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി വെട്ടി വെച്ചിട്ടോ. അതിക്ക് വേണ്ടിയാണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നമ്മൾ നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് തുറന്നാക്കാൻ പോകട്ടെ. നമ്മൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് സാധനം വെന്തിക്കണേ. ഞാനിത് അഞ്ച് കൂക്ക് കൂക്കിച്ചിക്കണ്, അതുകൊണ്ട് നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിക്കോട്ടോ. നമുക്ക് വലുത് ഇതിലേക്ക് മാറ്റണം നമ്മൾ ട്രൈക്ക്.
നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധനേ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ല വെന്ത് ക്ലിയർ ആയിക്കണേ ഇനി നമുക്ക് ഇത് നമ്മൾ അതിനുണ്ട് ഞാൻ നെയ്യ് ഇട്ട് വെച്ച് നെയ്യ് വെച്ചിരുന്നു പറഞ്ഞില്ല ആ സാധനമാണ് ഇത് നമുക്ക് ഇനി ചോറ്റിൽ ഒഴിച്ചു കൊടുക്കണം ചോറിൻ്റെ കൂടെ ചോറ് തെമ്മിടാൻ വേണ്ടിയാണ്ട് ഓക്കെ ഫ്ലോറോയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് മതി കാരണം നമ്മൾ ഓൾറെഡി നമ്മളെ ബീഫിൽ നെയ്യ് നല്ലോണം ഉണ്ട് അതിനുശേഷം നാരങ്ങ ഏലക്കായി പട്ട കറാമ്പൂവ് പിന്നെ കുരുമുളക് ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാണ് കുറച്ച് അപ്പം നമ്മൾ അരച്ച് വെച്ച തക്കാളിക്ക് ഇതേ മുളക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ അത് നന്നാക്കി ഒന്ന് വഴറ്റുക സാധനം വാടി വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ബിരിയാണി മന്തി മസാല ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക വേറെ ഒരു മസാല നമ്മളിലേക്ക് ചേർത്തിട്ടില്ല ഈ രണ്ട് സാധനം മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മളെ ഈ നമ്മൾ ഈ ബോയിൽ ചെയ്ത ഈ വെള്ളം ഇത് ഒഴിച്ചു കൊടുക്കണ്ടോ നമ്മളെ മാഗിക്കട്ട മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം തിളക്കട്ടെ ഞങ്ങൾ നമുക്ക് ആവശ്യത്തിൻ്റെ വെള്ളം കൂടിയും പറഞ്ഞാണ്ട് നമുക്ക് ദമ്മിടണം അതിൻ്റെ മുന്നേ ഒരു വേറൊരു സാധനം കൂടി ഇതിലേക്ക് ഒഴിക്കാനുണ്ട് ജ്യൂസ് അടിച്ചതേ ഇത് എൻ്റെ ഒരു വെറൈറ്റി സംഭവമാണ് ഒരുവിധം ആൾക്കാരൊന്നും ഇടലില്ല ഇങ്ങനെ ഞാനെപ്പോഴും മന്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉപയോഗിച്ചത് തക്കാളി ജ്യൂസ് അടിച്ച് പറഞ്ഞു കൊടുക്കുക ഇത് തിളച്ചതിന് ശേഷം എന്നിട്ട് നമുക്ക് നമ്മളെ ആ ബീഫ് ഇതിൻ്റെ മേലെ ഒരു 2 മിനിറ്റ് ഇട്ട് വെക്കണേ വെള്ളത്തിൽ നമുക്ക് പതുക്കെ നമ്മളെ സാധനമായി അതൊക്കെ ഇതൊന്ന് അറക്കിച്ചു കൊടുക്കുക നമ്മൾ വീണ്ടും നമ്മൾ ഡ്രൈക്ക് മാറ്റാണ് കേട്ടോ അപ്പം നമ്മളിനി അരി ഇട്ട് കൊടുക്കണം കേട്ടോ അരി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ക്ലിയർ ആക്കി വെക്കാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയും അത് മറക്കരുത് കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ ഇനിയും ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അതിനിട്ട് കേട്ടോ ഇനി കുറച്ച് മല്ലിച്ചപ്പിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുക ആ മല്ലിച്ചപ്പ് ഇട്ടു ഇനി ഇത് കളഞ്ഞാണ്ട് നല്ലോണം വെന്ത് വരട്ടെ അപ്പോൾ ഒരു 2-3 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്ത് കുറേ ദമ്മായിക്കണ്ടോ ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് കളറും കാര്യങ്ങളെല്ലാം ഉറ്റിച്ചു കൊടുക്കണം മഞ്ഞക്കളറിൻ്റെ അതിൽ നമ്മൾ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ബീഫേ വാരിയെല്ലാം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം ഇന്ന് കരി ഈ പാത്രത്തേക്ക് കരി വാർന്നു കരി കുറച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ തന്നെ നമ്മളെ ചെമ്മിൻ്റെ നടുവൽ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലെ ഒരല്പം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നല്ല പുക വരുമ്പോൾ പുക വരുമ്പോൾ നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് തെമ്മ് വെച്ചു കൊടുത്തു കേട്ടോ ഇതുപോലെ സാധനം തെമ്മ് വെച്ചു കൊടുത്തു ഇനി കുറച്ച് കരി
ഇതിന്റെ മുകളിലും ഇട്ട് വെക്കണം चेब पटिका नाम ओके संभव सारा पदक पदक नाम बीफिने वारेल पुत ना मैं पे अब सौंड कल संभव पुल संभव का संभव सर अलखटे नमुक ना गंद क्लियर संभव मंति स्मेल मंति टेस्ट अब वीटल नमुक अड़पिल नमक कहू मंति कुयते रीती अब इत कुंडी वह सत्यपा वीटल तेली अब इन ट्रई की संभव पुलिया इले वारे को नमक ट्रामी।